ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആശിഫ് കാട്ടൂറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറെ ദിവസമായി കണ്ടിട്ടില്ലേ, കുറച്ച് തിരക്കൊക്കെ ഇരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അതായത് നമ്മുടെ ചാനലിന് 100,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പൊ ഏകദേശം 2 ആഴ്ചയായി. എല്ലാരോടും എനിക്ക് പറയാനുള്ളത് വളരെ വലിയ നന്ദികളാണ് പറയാനായിട്ടുള്ളത്. കാരണം ഇത് എന്റെ വിജയം എന്ന് പറയാൻ പറ്റൂല. നമ്മളെല്ലാരും കൂടെ, അല്ലെങ്കിൽ നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന്റെയും വ്യൂ ചെയ്തതിന്റെ ഒക്കെ ഒരു വിജയം എന്നേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ വളരെയധികം നന്ദിയുണ്ട്. തുടർന്ന് നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ, നിങ്ങളുടെ എല്ലാവരെയും പിന്തുണ ഉണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതാണ് ഒരു ഗുഡ് ന്യൂസ് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മളിപ്പോ കണ്ടന്റിലേക്ക് വരും. കണ്ടന്റ് കണ്ട, നമ്മുടെ സോളാർ പാനലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. വേറൊരു ഗുഡ് ന്യൂസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത്, അതായത് വിഷ്ണു എന്നാണ് ആളുടെ പേര്, ആളെനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നിരുന്നു. ആദ്യമായിട്ടാണ് ഒരു സബ്സ്ക്രൈബറുടെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് പൊട്ടിച്ചു നോക്കാം. ആളെനിക്ക് വിളിച്ചിരുന്നു, വിളിച്ചപ്പോ എന്തോ ടീഷർട്ടോ അങ്ങനെ എന്തോ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അതൊന്ന് പൊട്ടിച്ചു നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്. നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. ഏത് കളറാണെന്നൊന്നും നമുക്ക് നിശ്ചയമില്ല. പൊട്ടിച്ചു നോക്കട്ടെ. നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്ത് സന്തോഷത്തോടെ നമുക്ക് അയച്ചെന്നാണ്. ഓ, നല്ല സൂപ്പർ ബ്രാൻഡ് ഒക്കെയാണ് കേട്ടോ. അലൻസുള്ളി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സൂപ്പർ ബ്രാൻഡ് ഒക്കെയാണ്. വൈറ്റ് കളറാണ്, നല്ല ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ്. ഇതാണ്. എന്തായാലും താങ്ക്സ് വിഷ്ണു, ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് ഇത്രയധികം നല്ലൊരു ഐറ്റം നമുക്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് സൂട്ടാവുന്നൊന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഒന്ന് ഇട്ട് നോക്കിട്ട് കാണിച്ചു തരാം നിങ്ങക്ക്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ചെത്തി. ടീഷർട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിത് പാകാവുന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത് കറക്റ്റ് എനിക്ക് കണ്ട, കറക്റ്റ് ഫിറ്റ് ആണ്. പെർഫെക്റ്റ് അല്ലേ, അടിപൊളിയല്ലേ, അടിപൊളിയാണ് ടീഷർട്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. കറക്റ്റ് ഫിറ്റും കാര്യങ്ങളൊക്കെയാണ്. ബ്രാൻഡഡ് ഷർട്ട് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ വിഷ്ണു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഈ നിങ്ങൾ വായിച്ചില്ലേ avasi.com എന്ന് പറയുന്നത്, ഇപ്പോ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള വിഷ്ണു നടത്തുന്ന ഒരു സൈറ്റ് ആണ്. ഈ avasi.com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഷോപ്പിംഗ് സൈറ്റ് ആണ്. നമ്മുടെ ഫ്ലിപ്കാർട്ടൊക്കെ പോലെ തന്നെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ അതിലുണ്ടെന്നാണ് പറയണത്. അപ്പൊ ആർക്കെങ്കിലും ഇതൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് കയറി നോക്കാം. നമ്മുടെ നാട്ടുകാർ തന്നെ നടത്തുന്നതാണ്, അപ്പൊ അതിനോട് വിശ്വസിക്കാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. അപ്പൊ അതിന് മുമ്പേ നമ്മളോട് ഒരു സോളാർ പാനൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടർ എങ്ങനെ സോളാർ പാനലാക്കാന്നൊക്കെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പോയി കാണാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു പാനൽ വെച്ചിരുന്നു. അപ്പൊ അന്ന് ആ സമയത്ത് പാനലിന് സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം സ്റ്റാൻഡ് മേടിക്കുമ്പോൾ ഭയങ്കര വിലയായിരിക്കും. അപ്പൊ ഞാന് ഇതിന്റെ ഇടയിൽ ഒരു PVC പൈപ്പ് വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് PVC പൈപ്പ് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന സ്റ്റാൻഡ്, കണ്ടോ. വളരെ സിമ്പിളായിട്ട് PVC പൈപ്പിൽ, അത്യാവശ്യം സ്ട്രോങ് ആണിത്. ഇതിപ്പോ ഏകദേശം 200 watts പാനലാണ് ഇരിക്കണേല്, കണ്ടോ. അടിയിലൊരു കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് അധികം പൈസ ഒന്നും വരുന്നില്ല. PVC പൈപ്പ് ആകുമ്പോൾ അധികം പൈസ ഒന്നും വരൂല. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ മെറ്റലിന്റെ മേടിക്കണമെങ്കിൽ കാശാവും. ശരിക്കും നല്ലത് മെറ്റലിന്റെ തന്നെയാണ്. ഞാനിപ്പോ ഇത് എന്റെ ഒരു ഐഡിയ പോലെ ഉണ്ടാക്കിയെന്നുള്ളു. അപ്പൊ ആരെങ്കിലും ഒക്കെ സോളാർ പാനൽ ഇതുപോലെ താഴെ വെക്കുക, അല്ലെങ്കിൽ നിലത്ത് വെക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഉണ്ടാക്കണ എങ്ങനെയാന്നുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും എങ്ങനെ ഒരു പാനൽ സ്റ്റാൻഡ് PVC പൈപ്പ് വെച്ച് ഉണ്ടാക്കാന്നുള്ളത് ചെയ്യുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇൻവെർട്ടർ സോളാർ പാനൽ ആക്കിയ സമയത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് മേടിക്കേണ്ടി വന്ന രണ്ട് സാധനങ്ങളാണ്. ഒന്ന് പാനല്, അതുപോലെ തന്നെ ഒരു ചാർജ് കൺട്രോളർ. നമ്മൾ ആ വീഡിയോ മുമ്പ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പോയി കാണാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അത് കാണാം. അത് കണ്ടവർക്കാണ് ഇതിനെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അപ്പോ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തിരുന്നത് ചാർജ് കൺട്രോളർ. ഇപ്പൊ ഈ ഒരു ചാർജ് കൺട്രോളർ ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഈ ചാർജ് കൺട്രോളർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സോളാർ പാനലിൽ നിന്നുള്ള കറണ്ട് എടുത്തിട്ട് ബാറ്ററിനെ ചാർജ് ചെയ്ത് വെക്കും. ഇൻവെർട്ടറിന്റെ ബാറ്ററിനെ ചാർജ് ചെയ്ത് വെക്കും. മാത്രമല്ല, ചാർജ് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആക്കും. പിന്നെ അതുപോലെ തന്നെ ഇൻവെർട്ടറിലേക്ക് കൊടുക്കുന്ന മെയിൻ കറണ്ടിനെ ഓണും ചെയ്യും, ഓഫും ചെയ്യും. ഇപ്പോ സോളാർ പാനലിൽ നിന്ന് കറണ്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാറ്ററി നല്ല രീതിയിൽ ചാർജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ തനിയെ ഓൺ ആവും. അതുപോലെ ബാറ്ററി ലോ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മെയിൻ ലൈനിലേക്ക് കണക്ട് ചെയ്യും. അപ്പൊ ഇൻവെർട്ടർ ഓഫ് ആവും. ഇങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു നമ്മുടെ ഈ ഒരു ചാർജ് കൺട്രോളർ ഉപയോഗിക്കുമ്പോൾ കിട്ടിയിരുന്നത്. അപ്പോ ഈ ഒരു ചാർജ് കൺട്രോളറിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ രാത്രി കാലങ്ങളിൽ ചിലപ്പോ ഇപ്പൊ ഇൻവെർട്ടർ സ്വാഭാവികമായിട്ടും പകൽ ഓണായിരിക്കും. അതായത് സോളാർ പാനലിൽ നിന്ന് കറണ്ട് കിട്ടുന്നത് മൂലം പകല് ഓണായിരിക്കും. അങ്ങനെ രാത്രി കാലങ്ങളാവുമ്പോ ബാറ്ററി കുറഞ്ഞു 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 വന്ന് ഒരു പരിധി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ചാർജ് കൺട്രോളർ തനിയെ KCB
ബിയിലേക്ക് മാറും. അപ്പൊ ഈ ചാർജ് കൺട്രോളർ തനിയെ കെ എസ് ഇ ബിയിലേക്ക് മാറുന്ന സമയത്ത് പിന്നെ ബാറ്ററി ഡിസ്ചാർജ് ആവുന്നില്ല, വീട്ടിലെല്ലാ ഉപകരണങ്ങളിലേക്കും കെ എസ് ഇ ബിയുടെ കണക്ഷൻ ഉണ്ട്. പക്ഷെ ആ സമയത്തുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ഇ ബിയുടെ കറണ്ട് എടുത്തിട്ട് ഇൻവെർട്ടറിനകത്തുള്ള ചാർജർ വഴി ബാറ്ററിയിലേക്ക് ചാർജ് കയറും. അങ്ങനെ ചാർജ് കയറുമ്പോൾ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇത്ര നേരം ഡിസ്ചാർജ് ആയിരുന്ന ബാറ്ററി വീണ്ടും ചാർജ് ആകുമ്പോൾ കെ എസ് ഇ ബി നിന്ന് കറണ്ട് വലിക്കും. ഇപ്പൊ ഒരു വെളുപ്പിന് ഒരു 3 മണിക്ക് ഒക്കെയാണ് ഇതുപോലെ ചേഞ്ച് വന്നത്, അതായത് കെ എസ് ഇ ബിയിലേക്ക് മാറിയത്. പിന്നെ ഒരു വെളുപ്പിന് ഒരു 6 മണി 7 മണി വരെ ഇത് വർക്ക് ചെയ്യുമ്പോൾ 3-4 മണിക്കൂർ ചാർജിങ് നടക്കും. അപ്പൊ ആക്ച്വലി അത് നമുക്കൊരു നഷ്ടം പോലെയാണ്, കാരണം നമ്മൾ ഇൻവെർട്ടർ സോളാർ ആക്കി, പക്ഷേ ഈ പറഞ്ഞ പോലെ കെ എസ് ഇ ബിയിലേക്ക് മാറുന്ന സമയത്ത് ഇൻവെർട്ടർ ഓട്ടോമാറ്റിക് ചാർജ് ആവാന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു നഷ്ടം വരുന്നുണ്ട് അവിടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തനം അറിഞ്ഞെങ്കിൽ, അതായത് എന്റെ മുമ്പത്തെ വീഡിയോ വിശദമായി കണ്ടവർക്ക് അതറിയാം. അപ്പൊ ഈ ഒരു നഷ്ടം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിട്ട് ഇൻവെർട്ടറിനകത്തുള്ള ചാർജറിനെ നമുക്ക് ടെമ്പററി ആയിട്ട് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റണം. സാധാരണ ഇൻവെർട്ടറുകളിലല്ലാതും ഓട്ടോമാറ്റിക്കലി ചാർജർ ഓണും ഓഫും ആണ്. നമുക്ക് മാനുവൽ ആയിട്ട്, അതായത് നമ്മളെ ആവശ്യാനുസരണം ഓണും ഓഫും ചെയ്യാൻ പറ്റാറില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ചാർജറിന് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോ ഇവിടെ ചെറിയ ചെറിയ ഷോർട്ടുകളായിട്ടാണ് കാണിക്കുക, നമ്മുടെ ഇൻവെർട്ടറിനെ തുറക്കുക, ഇൻവെർട്ടറിനെ അതിനകത്ത് നൂരി എടുത്തിട്ട് തുറക്കാം, തുറക്കുമ്പോൾ അതിന്റെ ബോർഡ് കാണാൻ പറ്റും. ഇപ്പൊ സൈൻ വേവ് ഇൻവെർട്ടറിലാണെങ്കിൽ സോളാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിന്റിങ് അതിന്റെ ബോർഡിൽ കാണാൻ പറ്റും. ആ പ്രിന്റിങ്ങിന്റെ അവിടുത്തെ 2 കാലുകൾ ഉണ്ടാവും. ആ 2 കാലുകൾ വഴി നേരെ ഒരു വയർ കൊടുത്ത് അവിടെ ഒരു സ്വിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജർ ഓഫ് ചെയ്യാൻ പറ്റും. അതായത് ഇൻവെർട്ടറിന്റെ ചാർജർ, ഇൻവെർട്ടറിന്റെ ഉള്ളിലുള്ള ചാർജറിന് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ സാധാ ഇൻവെർട്ടറുകളിൽ ചാർജറിന് ഓണോ ഓഫ് ചെയ്ത് വെക്കാനായി അല്ലെങ്കിൽ ചാർജറിനെ സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇൻവെർട്ടർ അഴിച്ചെടുത്തുകൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ വിളിച്ചിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യാം, ഇൻവെർട്ടറിന്റെ ചാർജർ ഡിസ്കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ചാർജറിന് ഒരു സ്വിച്ച് വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ഭാവിയിൽ ആവശ്യം വരികയാണെങ്കിൽ ആ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ബാറ്ററിയുടെ ചാർജ് തീരുന്ന സമയത്ത് ഇൻവെർട്ടർ തനിയെ കെ എസ് ഇ ബിയിലേക്ക് മാറിയാലും വീട്ടിലെ ഉപകരണങ്ങളൊക്കെ കെ എസ് ഇ ബിയിൽ വർക്ക് ചെയ്യും, പക്ഷെ ഇൻവെർട്ടർ അല്ലെങ്കിൽ കെ എസ് ഇ ബിയിൽ നിന്ന് കറണ്ട് എടുത്തിട്ട് ഇൻവെർട്ടർ ബാറ്ററിനെ ചാർജ് ആക്കില്ല. അപ്പൊ നമ്മുടെ ബാറ്ററി പെർഫെക്റ്റ് ആയിട്ട് സോളാറിൽ മാത്രമേ ചാർജ് ആവുള്ളൂ. അപ്പൊ അതാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ കണ്ട, ഞാനൊരു സെപ്പറേറ്റ് ഹോളൊക്കെ ഇട്ട് ഒരു സ്വിച്ചൊക്കെ സെപ്പറേറ്റ് പിടിപ്പിച്ച് അങ്ങനെ ആ ബോർഡിലേക്ക് ആ വയർ കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്തു. ഇനിയിപ്പോ ഞാനിത് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു ഇൻവെർട്ടറും ഫുൾ ടൈം ഇപ്പൊ കെ എസ് ഇ ബിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു കറണ്ട് ഉപയോഗിക്കില്ലെങ്കിലും അവിടെ ഒരു ഏകദേശം ഒരു 10 വാട്ടിന് താഴെ കറണ്ട് അവിടെ തനിയെ ഉപയോഗിക്കുന്നുണ്ട്. 10 വാട്ടിന് താഴെ കറണ്ട് എപ്പോഴും ഇൻവെർട്ടർ തനിയെ വലിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ചാർജ് ചെയ്യാനോ ഒന്നിനോ അല്ലാതെ അത് ഇൻവെർട്ടർ തനിയെ വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കറണ്ട് ആണ് എന്റെ ട്രാൻസ്ഫോർമർ വർക്ക് ചെയ്യാനായിട്ട്. ഇനി ചാർജ് ചെയ്യുമ്പോൾ ഏകദേശം 80 വാട്ട്സ്, 60 വാട്ട്സ്, 70 വാട്ട്സ്, 100 വാട്ട്സ് പലതിനും അങ്ങനത്തെ ഒരു റേഞ്ചിലാണ് കറണ്ട് ഉപയോഗം വരുന്നത്. അപ്പൊ ഞാനിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി ഈ ചാർജർ ഓൺ ആയിരിക്കുന്ന സമയത്ത് എത്ര കറണ്ട് വലിക്കുന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ ആ ചാർജറിനെ ഓഫ് ചെയ്യണം, നമ്മളിപ്പോ സെപ്പറേറ്റ് ഒരു സ്വിച്ച് വെച്ചല്ലോ, ഓഫ് ചെയ്യുമ്പോൾ എത്ര കറണ്ട് വലിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ അത് കണ്ടോ, നമ്മുടെ ഇൻവെർട്ടർ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചാർജർ ഈ സോൺ എന്ന് പറഞ്ഞ കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് 64 വാട്ട് കറണ്ട് ആണ് എടുക്കുന്നത്. നമുക്ക് ഈ സമയത്ത് ഇതിനൊന്ന് സോളാറിലേക്ക് മാറ്റി വെക്കാം. ഇൻവെർട്ടർ ഉണ്ടാ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായി കാണും, നമ്മളിങ്ങനെ ഒരു അഡീഷണലി നമ്മുടെ പഴയ ഇൻവെർട്ടറിനകത്ത് ഒരു ചാർജറിനെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒരു സംവിധാനം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കറണ്ട് ബില്ല് ലാഭിക്കാൻ പറ്റും, അല്ലെങ്കിൽ കറണ്ട് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇൻവെർട്ടർ സോളാർ പാനൽ ആക്കണതിന്റെ ഒരു ഗുണം ആക്ച്വലി നമുക്ക് കിട്ടുന്നതും ഇങ്ങനെ ചെയ്താൽ ആയിരിക്കും. അപ്പൊ നമ്മള് വെറുതെ സോളാർ പാനലും ചാർജ് കൺട്രോളറും വെക്കുമ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സോളാർ എനർജി യൂട്ടിലൈസ് ചെയ്യാനും കുറച്ചും കൂടെ കറണ്ട് ബില്ല് സേവ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.